ടിന്റു, നീ കുറെ നേരമായല്ലോ കുത്തി വരയ്ക്കുന്നു, എന്താടാ അതിന് മാത്രം ചെയ്യാനുള്ളത്? ഷോ, ഈ അച്ഛന്റെ ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. അച്ഛാ പ്ലീസ്. എന്നാലും നീ എന്താടാ ഈ ചെയ്യുന്നത്? അച്ഛനൊന്ന് അപ്പുറത്തെങ്ങാനും പോയിരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. ചെക്കൻ വല്ലപ്പോഴും ആ ഒന്ന് പഠിക്കാനിരിക്കുന്നത്. ആ സമയം നോക്കി ശല്യപ്പെടുത്താൻ ഇറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. നീ എന്തിനാടി ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ എന്റെ മകനോടല്ലേ സംസാരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കില് ഞാൻ എന്റെ മകന് വേണ്ടിട്ടാ സംസാരിക്കുന്നത്. അല്ല പിന്നെ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിങ്ങൾ എന്തിനാ മനുഷ്യ ആ ചെറുക്കൻ പഠിക്കുമ്പോ ശല്യം ചെയ്യുന്നത്? എടാ ടിന്റു, എന്തിനാടാ നിരപരാധിയായ എന്നെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കുന്നത്? സോറി അച്ഛാ, അമ്മ ഇങ്ങനെ കത്തി കയറുമെന്ന് കരുതിയില്ല. ദേ, നിങ്ങളോടല്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. എടാ ടിന്റു, നീ ശരിക്കും എന്താടാ പഠിക്കുന്നത്? പഠിക്കല്ല അച്ഛാ, ഞാനൊരു കവിത എഴുതുകയാ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്, നിറഞ്ഞ പാത്രത്തിൽ ഞണ്ടു വീണാൽ ജല ജല ജലജ. അരെ വാഹ്, ഒരൽപ്പം കലയൊക്കെ വേണ്ടേ അച്ഛാ? നിന്റെ അച്ഛൻ നീ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര കലാകാരനല്ലേ. കേട്ടോടാ അമ്മ പറഞ്ഞത്, എന്റെ അച്ഛനും ഭയങ്കര കലാകാരനായിരുന്നു. അത് പുള്ളിയെ കണ്ടാൽ അറിയാം. അതെങ്ങനടാ, കലാകാരനെ കണ്ടാ എങ്ങനെയാടാ തിരിച്ചറിയുന്നത്? മുത്തച്ഛനെ കണ്ടാ തന്നെ അറിയില്ലേ, മുഖത്ത് തെളിഞ്ഞു കിടക്കുകയല്ലേ കലകൾ, വസൂരി കലകൾ. അതെ, നമ്മുടെ ടിന്റുമോന് എന്തോ തകരാറ് പോലെ. കാലത്ത് മുതൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഏ ദൈവമേ, അവന് വട്ടായോ? അല്ലാതെ തന്നെ മനുഷ്യന് വീട്ടിലും നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ വയ്യ. ഇനി അവന് വട്ടുകൂടി ആയാ പിന്നെ പറയുകയും വേണ്ട. വാ, നമുക്ക് ചെന്ന് നോക്കാം. Yes, come in. മോനെ, നീ എന്താടാ ഈ വേഷത്തിൽ? സ്റ്റോപ്പ് ഇറ്റ്, ഒരു ജില്ലാ കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. കളക്ടറോ? നാലാം ക്ലാസ് പഠിക്കുന്ന നീ എങ്ങനെയാടാ കളക്ടർ ആവുന്നത്? അതൊന്നും എനിക്കറിയില്ല. സീ, ഇന്ന് കാലത്ത് മുതൽ ജില്ലാ കളക്ടറാണ് ഞാൻ, കളക്ടർ ടിന്റുമോൻ IAS. എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയോ? പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുത്ത സ്ഥലം വിട്. എടീ, ഇനി ഒന്നും നോക്കാനില്ല, വണ്ടി വിളിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്. എന്താ പേര്? My name is Mr. ടിന്റുമോൻ. ടിന്റുമോൻ IAS, കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. ഓഹോ, വളരെ നല്ലത്. താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എത്രയായി ഇത് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? അല്ല, ഈ കളക്ടർ ഉദ്യോഗം തുടങ്ങിയിട്ട്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തതാ? ശരി വാ, നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകാം. എന്നെ എന്തിനാ സെല്ലിലടിച്ചത്? എനിക്കെന്താ പ്രശ്നം? അതെ, കുഴപ്പമൊന്നുമില്ല, എളുപ്പം ശരിയാവും. അതാ, ആ വരുന്ന ആളോട് പറഞ്ഞാ മതി. ഹലോ, താങ്കൾ ആരാ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഒന്ന് പതുക്കെ പറയടോ, ഇവിടുത്തെ കളക്ടറാണെന്ന് പറഞ്ഞതിനാ എന്നെ പിടിച്ച് ഈ സെല്ലിൽ അടിച്ചിരിക്കുന്നത്. എന്റെ ചിഞ്ചു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ കത്തി? ഞാൻ കാര്യമായി പറഞ്ഞതാ, എന്റെ മാമൻ ദുബായിന്ന് ഒരു ചാക്ക് നിറയെ കാഡ്ബറീസും ഒരു ബാരൽ നിറയെ ഐസ്ക്രീമും കൊണ്ടുവന്നു. മനുഷ്യനാണെങ്കി വിശന്നിട്ട് പാടില്ല, അപ്പോൾ അവന്റെ ഒരു ബടായി. എന്നാ നിനക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ? അവർ ഒരു കല്യാണത്തിൽ പോയിരിക്കാ, ഊണ് കഴിക്കാനുള്ള കാശൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ പോയി കഴിക്കരുതോ? ഏത് ഹോട്ടലിലാ ധൈര്യമായിട്ട് പോയി കഴിക്കുക? മൊത്തം മായമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, രാജാജി റോഡിലെ ഉടുപ്പി ഹോട്ടലിൽ പോയി കഴിച്ചോ, ബ്രാഹ്മണന്മാർ നടത്തുന്നതാ, മായം കാണില്ല. ഓ, അത് ശരി, എന്നാൽ അങ്ങോട്ട് പോകാം. നോൺ കാണില്ലടാ. കൊഴപ്പമില്ല, സാമ്പാറും തൈരും കൂട്ടി ഒരു പിടി പിടിച്ചു കളയാം. എന്നാൽ പോയി കഴിക്കരുതോ? ചേട്ടാ, ഇതാണോ ഉടുപ്പി? അല്ല, ഇത് കോഴിക്കോടാ. ഉടുപ്പി അങ്ങ് കർണാടകത്തിലല്ലേ? ഓ, തമാശക്കാരൻ. ചേട്ടാ, ഇതാണോ ഉടുപ്പി ഹോട്ടലിന്? അങ്ങനെ ചോദിക്കും മോനെ. ആ, ഇതാണ് ഉടുപ്പി ഹോട്ടൽ. ചേട്ടാ, ഊണിന് എത്രയായി? 30 രൂപ. നേരത്തെ ഊണ് കഴിച്ചയാൾ ചേട്ടന് 25 രൂപയാണല്ലോ തന്നത്. അതെനിക്കറിയാം, പക്ഷെ തന്നോട് 30 രൂപയാ മേടിക്കുന്നത്. ചേട്ടാ, ഞാൻ പൊരിച്ചതും കരിച്ചതും ഒന്നും വാങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ 5 രൂപ കൂടുതൽ? എടാ മോനെ, ഇത് വളരെ പഴയ ഹോട്ടലാ. നേരത്തെ പോയ മനുഷ്യനെ ഇവിടുന്ന് 20 കൊല്ലായിട്ട് ഊണ് കഴിക്കുന്ന ആളാ. അതിന്? അതായത് പതിവായി ഊണ് കഴിക്കുന്നവർക്ക് 25 രൂപയും അല്ലാത്തവർക്ക് 30 രൂപയും.
ചേട്ടാ 20 കൊല്ലം മുമ്പ് ജനിക്കാത്തത് എന്റെ കുറ്റമല്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. 30 രൂപ കിട്ടണം. പറഞ്ഞില്ലേ പതിവായി ചോറ് ഉണ്ണുന്നവർക്ക് 25 രൂപ. ചേട്ടാ ഞാൻ പതിവായി ചോറ് തന്നെയാ ഉണ്ണുന്നത്, അല്ലാതെ പൊറോട്ടയും ബീഫും അല്ല. എന്തൊക്കെയുണ്ട്? ഓ എന്തൊരു പറയാ, അങ്ങനെ പോണ്. അതല്ല ചോദിച്ചത്, കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന്. ഓ അത് ശരി. ആ കഴിക്കാൻ പോണ്ട, സുഖിയാൻ പരിപ്പോടെ ഏലാഞ്ചി. ഏലാഞ്ചി മൈലാഞ്ചി ഒന്നും വേണ്ട, ഇതൊക്കെ ചെറു കടികളല്ലേ. സാറിന് എന്താ വേണ്ടത്, വൻകടിയാണോ? ആണെങ്കിൽ അടുക്കളയുടെ സൈഡിൽ ദേ ഒരു പട്ടി ചുമ്മാ കിടക്കുക, വേണേൽ അങ്ങോട്ട് പോകാം, ഒരു വൻകടി വാങ്ങാം. ഛേ, ഞാൻ ആരാണെന്ന് കരുതിയാ താൻ ഈ കോമഡി പറഞ്ഞത്? ഞാനേ ഇവിടത്തെ ഫുഡ് ഇൻസ്പെക്ടറുടെ മരുമകനാ, തന്റെ ഹോട്ടലിൽ ഞാൻ പൂട്ടിക്കും. സാറേ ക്ഷമിക്കണം, ആളറിയാതെ. എന്നാ പറ കാര്യമായിട്ട് എന്താ കഴിക്കാനുള്ളത്? നല്ല ചൂട് പുട്ടുകടല, മസാല ദോശ, പൂരി, ചപ്പാത്തി, പൊറോട്ട. ദോശ മതി, എനിക്കതാ ഇഷ്ടം. സാറേ മസാല ദോശ എടുക്കട്ടെ? മസാല വേണ്ട, സാദാ ദോശ മതി. ആ ചട്നിയും സാമ്പാറും ആയിക്കോട്ടെ. സാറേ പൂരി എടുക്കട്ടെ, നല്ല ചൂട് പൂരി. താൻ ഒരു കാര്യം ചെയ്യ്, ദോശ കൊണ്ടുവാ. സാറേ അത് സാമ്പാർ തീർന്നു പോയി, ചട്നി എപ്പോഴേ തീർന്നു. ഇതെന്തൊരു ഹോട്ടലാണേടോ, താൻ എന്തായാലും ദോശ കൊണ്ടുവാ, കറിയില്ലാതെ ഞാൻ കഴിച്ചോളാം. എന്താ കഴിച്ചേ? ദോശ. 30 രൂപ. 30 രൂപയോ? പക്ഷേ കറിയില്ലായിരുന്നല്ലോ. ആ മനസ്സിലായി, ദോശയുണ്ട് കറിയില്ല. ആ 30 രൂപ. ചേട്ടാ പേഴ്സ് ഉണ്ട്, പൈസ ഇല്ല, ഞാൻ പോട്ടെ. ആ വരൂ വരൂ. ടിന്റു ദേ നിന്റെ ഫ്രണ്ട് ദീപും അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. ഹായ് ദീപു. ഹായ് ദീപുവിന്റെ അച്ഛ. അച്ഛോ ഇതാണ് ടിന്റു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആ കൊറേ ആയിട്ട് വിചാരിക്കുന്നതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്, ദീപു എപ്പോഴും പറയും. അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് ചെയ്യല്ലേ. എന്താടാ ടിന്റു വീട്ടില് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതമ്മേ, ഞാൻ കരുതി കാണണമെന്ന് പറഞ്ഞത് എന്നെ തല്ലാനായിരിക്കുമെന്ന്. ഏതായാലും ഇപ്പോ ഊണ് കഴിക്കാം, വലിയ രുചിയൊന്നും കാണില്ല കേട്ടോ. അതൊക്കെ അവർ കഴിക്കുമ്പോ അനുഭവിച്ചോളൂ. എന്തിനാ അമ്മേ വെറുതെ ഇപ്പോഴേ പറഞ്ഞവരെ പേടിപ്പിക്കുന്നത്? പിന്നെ എന്തൊക്കെയുണ്ടടാ ടിന്റു വിശേഷങ്ങൾ? സുഖം തന്നെ. ഓ അങ്ങനെ പോകുന്നു. എടാ ടിന്റു, പപ്പടം കാച്ചിയത് ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ? പപ്പടമോ? അമ്മേ പപ്പടം കേടു വരാതിരിക്കാൻ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ. ആഹാ നല്ല ബുദ്ധിമാനാണല്ലോ. ആട്ടെ മോന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ പേരുകേട്ട വിവാഹ ബ്രോക്കർ അല്ലേ. അതെയോ, അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം, അവരുടെ സ്റ്റാറ്റസിനും കൂടെ ചേർന്നൊരു പെണ്ണായിരിക്കണം. ഛേ, ക്ലീറ്റസിനും സ്റ്റാറ്റസിനും കൂടി ഒരു പെണ്ണോ? അമ്മാതിരി ഏർപ്പാടിനൊന്നും എന്റെ അച്ഛനെ കിട്ടില്ല. എങ്കിൽ വരൂ ഊണ് കഴിക്കാം. ആഹാ ചോറും കറിയും വളരെ നന്നായിട്ടുണ്ട്. ആ പിന്നെ ടിന്റുവിന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാ. അതെയോ, എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും. ഏ എന്ത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഒരു പക്ഷി കഴിക്കുന്നത് പോലെയാണെന്ന്. അതെ വളരെ ശരിയാണ്, കഴുകനും ഒരു പക്ഷിയാണല്ലോ, അല്ലേ അമ്മേ? ഇതുവരെ ഒന്ന് ഓടിച്ചു നോക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല, വല്ലാത്തൊരച്ഛൻ തന്നെ. ഇന്നിത് ഓടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം, ക്ഷമിക്കുന്നതിനുമില്ലേ ഒരു അതിര്. കൊള്ളാം കൊള്ളാം, നീ ഒരു ഭാഗ്യവാൻ തന്നെയാടാ. നിന്റെ അച്ഛനെ പോലെ എന്റെ അച്ഛനും പൂത്ത കാശുകാരനായിരുന്നെങ്കിൽ ഞാനും വാങ്ങിച്ചതിന് ലൈസൻസ് ഉണ്ടോടാ. പിന്നെ സൈലൻസർ ഇല്ലത്? എടാ എല്ലാ വണ്ടിക്കും സൈലൻസർ ഉണ്ടാവും, ഇങ്ങനെ ഒരു മണ്ടൻ. അതല്ലടാ ലൈസൻസ് ഉണ്ടോന്ന്. ഓ ലൈസൻസ്? എന്തിനാടാ ലൈസൻസ്? ഹെൽമെറ്റ് ഇല്ലേ? പോലീസുകാരെ റോഡ് സൈഡിൽ കാണുമ്പോ ഉടനെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കും, പിന്നെ അവര് കൈ കാണിക്കില്ല. നീ വാ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ, മാത്രമല്ല കുറെ പഠിക്കാനും ഉണ്ട്.
എടാ ദീപു, നിനക്ക് രാത്രി പഠിച്ചാലെന്താ? ഞാൻ ഇന്നലെ രാത്രി 12:30 വരെ പഠിച്ചു. അതേടാ, നന്നായി പഠിച്ചാലേ കയ്യിൽ തരുമെന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഇരുന്ന് പഠിച്ചതാ. നീ വിട്ടോ, നാളെ കാണോ, ബോയ്. അയ്യോ, ഈ ജലെണ്ണം കച്ച പയ്യൻ എന്നെ കൊന്നേ. ചേട്ടാ, വല്ലതും പറ്റിയോ? അയ്യോ, എന്നെ കൊന്നേ. പോലീസിനെ വിളിക്കി, പോലീസിനെ വിളിക്കി. ഡാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. നീ ആണോടായി സ്കൂട്ടർ കൊണ്ട് ഈ വയസ്സിനെ ഇടിച്ചിട്ടത്? അതെ സാറേ. മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ. പറയടാ, എന്താ സംഭവിച്ചത്? ഞാനൊന്നും അറിയില്ല സാറേ. അറിയില്ലാന്നോ? സൈഡിൽ നിൽക്കുന്ന എന്നെ ഇവൻ വന്നിരിക്കുകയായിരുന്നു സാറേ. പൊന്നു സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ടിൻഡു, നീ ചെന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വന്നേ. ഈ അമ്മക്ക് തീരെ ബുദ്ധി ഇല്ലാതായി പോയല്ലോ. എന്റെ അമ്മേ, പച്ചക്കറിയിലെല്ലാം വിഷമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ അമ്മേ എന്നെ വിട്ട് വിഷം വാങ്ങിപ്പിക്കുന്നത്? ഞാൻ പോവില്ല. ആ, അത് ശരിയാ, വിഷമൊക്കെ തന്നെയാ. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാലേ വിശക്കുന്നു എന്ന് പറഞ്ഞ് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആ, ചെന്ന് വാങ്ങിച്ചു വാ. വാങ്ങിച്ചോണ്ട് വാട. വാങ്ങിച്ചോണ്ട് വരാതെ പിന്നെ വാങ്ങിച്ചോണ്ട് അത് വഴിങ്ങാൻ പോവാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ ടിൻഡുമോൻ തലകറങ്ങി വീണല്ലോ. എടുക്ക് എടുക്ക്, വേഗം ആശുപത്രിയിൽ എത്തിക്ക്. ശേ, ആരെയും കാണുന്നില്ലല്ലോ, എന്താപ്പ ചെയ്യാ? അതെ, നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു ചെറുക്കൻ സ്വന്തം കടയിൽ ബോധം കെട്ട് വീണു കിടക്കുന്നത് കണ്ടിട്ടും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ ആളുകൾ വരുന്നത് നോക്കി ഇരിക്കുകയാണോ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്നെ ആശുപത്രിയിൽ എത്തിക്കൂ. ഏ, ബോധം കെട്ട് കിടക്കുന്ന നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോടാ, ഇതെന്ത് ബോധക്കേടാ? എന്റെ ചേട്ടാ, ഞാൻ അബോധാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോ ബോധം തീരെ ഇല്ല. വിശ്വസിക്കൂ, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ, പ്ലീസ്. ഇടയ്ക്ക് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ സൈക്കിളിനാ വരിക. സൈക്കിളിനോ? എടാ, ഈ തലചുറ്റൽ ഇടയ്ക്കിടെ വരാറുണ്ടോന്ന്? ഇല്ല, ഇന്ന് ആദ്യമായിട്ടാ. വൈറ്റമിൻസിന്റെ കുറവാണ്. പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കണം, അപ്പൊ ബോധക്കേട് വരില്ല. എന്റെ പൊന്നു ഡോക്ടറേ, പച്ചക്കറിയുടെ വില കേട്ടപ്പോഴാ എന്റെ ബോധം പോയത്. നീ അറിഞ്ഞില്ലേ, ആ ടോണി ടുണ്ടുവിനോട് എന്തോ അനാവശ്യം പറഞ്ഞു. എന്നിട്ട് അവൾ അവനെ കണക്കിന് ചീത്ത പറഞ്ഞു. എന്നിട്ട് അവനൊരു കുലുക്കവും ഇല്ല. അവനെ ഇന്ന് ഞാൻ. നീ അതിലൊന്നും ഇടപെടേണ്ട. ഇടപെടുവടാ, അവൻ എന്നെ അറിയില്ല. ആകാശത്ത് പറന്നു പോകുന്ന പറവയെ കല്ലെറിഞ്ഞു വീഴ്ത്തിയവനാടാ ഞാൻ. പറവയെ ഏണി വെച്ച് പിടിച്ചു എന്നല്ലേ? അത് ഞാൻ പറഞ്ഞതല്ല, എന്നെ പോലെ വേറൊരു മഹാൻ പറഞ്ഞതാ. എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അവന്റെ 26 പല്ലും താഴെയിടും. എടാ, സാധാരണ മനുഷ്യന്മാർക്ക് 32 പല്ലു കാണും. എനിക്ക് കണക്കൊന്നും തെറ്റിയില്ല. പല്ല് കമ്പിയിടാൻ വേണ്ടി അവന്റെ 4 പല്ല് ഡോക്ടർ പറിച്ചു. ടുണ്ടുമോളുടെ വീട്ടിലെ മതില് ചാടാൻ പോയപ്പോ മൂക്കുകുത്തി വീണു. അപ്പോൾ പോയി 2 പല്ല്. അങ്ങനെ 26 പല്ല്. അതവിടെ നിക്കട്ടെ, നാളെയല്ലേ കണക്ക് പരീക്ഷ, വല്ലതും പഠിച്ചോ? എടാ, ഒരു മിനിറ്റ്. നീ എവിടെ പോകുക? ടോണിയുടെ പല്ല് കൊഴിക്കാൻ പോകുകയാണോ? നാളെ പരീക്ഷ തുടങ്ങല്ലേ, ഒന്ന് സോപ്പിട്ട് കളയാം. ചേട്ടാ, ഗുരുവായൂർക്ക് പോകുമോ? പോകും, കേറിക്കോ. ഓ, പോകുന്നുണ്ടല്ലേ. എന്നാ ഈ 10 രൂപ വെച്ചോ. ഇത് കൊടുത്തിട്ട് എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്ക്. നാളെ പരീക്ഷയാണേ. അതെ, നമ്മുടെ ടിൻഡുമോന് എന്തോ തകരാറ് പോലെ. കാലത്ത് മുതൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഏ ദൈവമേ, അവന് വട്ടായോ? അല്ലാതെ തന്നെ മനുഷ്യന് വീട്ടിലും നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ വയ്യ. ഇനി അവന് വട്ടുകൂടി ആയാ പിന്നെ പറയുകയും വേണ്ട. വാ, നമുക്ക് ചെന്നു നോക്കാം. Yes, come in. മോനെ, നീ എന്താടാ ഈ വേഷത്തിൽ? സ്റ്റോപ്പ് ഇറ്റ്. ഒരു ജില്ലാ കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. കളക്ടറോ? 4-ാം ക്ലാസ് പഠിക്കുന്ന നീ എങ്ങനെയാടാ കളക്ടർ ആവുന്നത്?
അതൊന്നും എനിക്കറിയില്ല. സി, ഇന്ന് കാലത്തു മുതൽ ജില്ലാ കലക്ടറാണ് ഞാൻ, കലക്ടർ ടിന്റുമോൻ IAS. എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയോ? പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുത്ത സ്ഥലം വിട്. എടി, ഇനി ഒന്നും നോക്കാനില്ല, വണ്ടി വിളിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്. എന്താ പേര്? My name is Mr. Tintumon. Tintumon IAS. കോഴിക്കോട് ജില്ലാ കലക്ടറാണ്. ഓഹോ, വളരെ നല്ലത്. താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എത്രയായി ഇത് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? അല്ല, ഈ കളക്ടർ ഉദ്യോഗം തുടങ്ങിയിട്ട്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തതാ. ശരി, വാ, നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകാം. എന്നെ എന്തിനാ സെല്ലിൽ അടിച്ചത്? എനിക്ക് എന്താ പ്രശ്നം? അതെ, കുഴപ്പമൊന്നുമില്ല, എളുപ്പം ശരിയാവും. അതാ, ആ വരുന്ന ആളോട് പറഞ്ഞാ മതി. ഹലോ, താങ്കൾ ആരാ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഒന്ന് പതുക്കെ പറയടോ, ഇവിടുത്തെ കലക്ടർ ആണെന്ന് പറഞ്ഞതിനാ എന്നെ പിടിച്ച് ഈ സെല്ലിൽ അടിച്ചിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് ടിന്റു വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല ടിന്റു, അങ്ങനെ പോകുന്നു. നീ ഇന്ന് ലീവായിരുന്നു അല്ലേ? ഇന്ന് ഗൾഫിലുള്ള ചേച്ചി വന്നായിരുന്നു. നിന്റെ വീട്ടിലൊരു പുതിയ കാറ് കണ്ടല്ലോ, അതേതാ? അത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ചേച്ചി അച്ഛന് കൊടുത്ത ഗിഫ്റ്റാ. അത് ഇമ്പോർട്ടഡ് കാറാണ് മോനെ. കാറ് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? നിന്റെ ചേച്ചി ആള് പുലിയാണല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലെ ഡോക്ടറാ. നിന്റെ അച്ഛന്റെ ഒരു ടൈം. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് നീ എന്താ വാങ്ങി തരാ? റോഡ് സൈഡിൽ കിടക്കുന്ന ചുവന്ന കാറില്ലേ? ആ ടൈപ്പ് കാറാണോ എനിക്ക് തരാൻ പോകുന്നേ? അതെ അതെ, അതേ കളറുള്ള ഒരു ഹെയർ പിൻ ആണ് നിനക്കുള്ള ഗിഫ്റ്റ്. ബൈ ദ ബൈ, ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി അളിയാ. എത്രയായടാ? 100,000 ഉണ്ടാവും. ടച്ച് സ്ക്രീൻ ആണോ? അല്ലാതെ പിന്നെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ടിന്റു. ഇതിൽ നെറ്റ് കിട്ടില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ. ശരിയാ, എല്ലാം കാണും. 100,000 മുതലല്ലേ നിനക്ക് വേണ്ടേ ഒരു മൊബൈൽ? എനിക്കെന്തോ താല്പര്യമില്ല, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് പോലെ. ഓ പിന്നെ, ഇട്ടാത്ത മുന്തിരി പൊളിക്കും. നീ അധികം കിടന്ന് ഞകളിക്കേണ്ട. മൊബൈൽ സ്ഥിരമായി വിളിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. ഞാനും കേട്ടു സ്ഥിരമായ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കുമെന്ന്. എന്താ ടിന്റോ നിന്റെ അഭിപ്രായം? അതിന് മൊബൈൽ ഇല്ലാതെ ഞാനും തലച്ചോറില്ലാതെ നീയും എന്തിനാടാ പേടിക്കുന്നേ? വരൂ വരൂ ടിന്റു, ദേ നിന്റെ ഫ്രണ്ട് ദീപും അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. ഹായ് ദീപു. ഹായ് ദീപുവിന്റെ അച്ഛ. അച്ഛോ, ഇതാണ് ടിന്റു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. കൊറേ ആയിട്ട് വിചാരിക്കുന്നതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്, ദീപു എപ്പോഴും പറയും. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് ചെയ്യല്ലേ. എന്താടാ ടിന്റു, വീട്ടില് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതമ്മേ, ഞാൻ കരുതി കാണണമെന്ന് പറഞ്ഞത് എന്നെ തല്ലാനായിരിക്കുമെന്ന്. ഏതായാലും ഇപ്പോ ഊണ് കഴിക്കാം, വലിയ രുചിയൊന്നും കാണില്ല കേട്ടോ. അതൊക്കെ അവർ കഴിക്കുമ്പോ അനുഭവിച്ചോളൂ. എന്തിനാ അമ്മേ വെറുതെ ഇപ്പോഴേ പറഞ്ഞവരെ പേടിപ്പിക്കുന്നത്? പിന്നെ എന്തൊക്കെയുണ്ടടാ ടിന്റു വിശേഷങ്ങൾ? സുഖം തന്നെ. ഓ, അങ്ങനെ പോകുന്നു. എടാ ടിന്റു, പപ്പടം കാച്ചിയത് ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ? പപ്പടമോ? അമ്മേ, പപ്പടം കേടു വരാതിരിക്കാൻ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ. ആഹാ, നല്ല ബുദ്ധിമാനാണല്ലോ. ആട്ടെ, മോന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ പേരുകേട്ട വിവാഹ ബ്രോക്കർ അല്ലേ. അതെയോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. അവരുടെ സ്റ്റാറ്റസിനും കൂടെ ചേർന്നൊരു പെണ്ണായിരിക്കണം. ഛേ, ക്ലീറ്റസിനും സ്റ്റാറ്റസിനും കൂടി ഒരു പെണ്ണോ? അമ്മ അതിന്റെ ഏർപ്പാടിനൊന്നും എന്റെ അച്ഛനെ കിട്ടില്ല. എങ്കി വരൂ, ഊണ് കഴിക്കാം. ആഹാ, ചോറും കറിയും വളരെ നന്നായിട്ടുണ്ട്. ആ പിന്നെ ടിന്റുവിന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാ. അതെയോ? എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും. എന്ത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഒരു പക്ഷി കഴിക്കുന്നത് പോലെയാണെന്ന്. അതെ, വളരെ ശരിയാണ്. കഴുകനും ഒരു പക്ഷിയാണല്ലോ, അല്ലേ അമ്മേ?